സ്പെഷ്യൽ ഫീസ് നൽകാത്തതിനെ തുടർന്ന് വിദ്യാർത്ഥികളെ ഓൺലൈൻ ക്ലാസ്സിൽ നിന്നും പുറത്താക്കി. പാലക്കാട് തത്തമംഗലം ചിന്മയ വിദ്യാലയത്തിലെ 250 വിദ്യാർത്ഥികളെയാണ് അധികൃതർ ഓൺലൈൻ വാട്സാപ്പ് കൂട്ടായ്മയിൽ നിന്നും ഒഴിവാക്കിയത്. അധികൃതരുടെ നടപടിക്കെതിരെ രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകി. ചിന്മയാനന്ദ സ്വാമി സ്ഥാപിച്ച ചിന്മയ മിഷൻ എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ ട്രസ്റ്റിന് കീഴിലാണ് ചിന്മയയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത്. സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് വിദ്യാലയ മാനേജ്മെൻറ്റ് കമ്മിറ്റിയാണ്. കമ്മിറ്റി തീരുമാനപ്രകാരമാണ് സ്പെഷ്യൽ ഫീസ് നൽകാത്തതിനെ തുടർന്ന് വിദ്യാർത്ഥികളെ ഓൺലൈൻ പഠന വാട്സാപ്പ് കൂട്ടായ്മയിൽ നിന്നും ഒഴിവാക്കിയത്. 250 വിദ്യാർത്ഥികളെയാണ് ഇത്തരത്തിൽ സ്കൂൾ അധികൃതർ പുറത്താക്കിയിരിക്കുന്നത്. ഓൺലൈൻ പഠനത്തിലുള്ള ഫീസ്, അവരുടെ ട്യൂഷൻ ഫീസ് എല്ലാവരും അടച്ചിട്ടുണ്ട്. മെയിൻ്റനൻസ് ചാർജിൻ്റെ ഫീസ് മാത്രമാണ് അടയ്ക്കാറ്. അതിലാണ് അവർ ഇത് സമയമാണോ ചോദിച്ചത്. അവർ അടയ്ക്കില്ല എന്ന് രക്ഷിതാക്കൾ പറഞ്ഞിട്ടില്ല. ഈ ചിലവ് വന്നുകൊണ്ട് അതിനൊരു സമയം ചോദിച്ചു. പക്ഷേ ആ സമയം കൊടുക്കാൻ ഈ സ്കൂൾ തയ്യാറില്ല. ഏകപക്ഷീയമായിട്ട് ഇന്നലെ മുഴുവൻ കുട്ടികളെയും ഓൺലൈൻ ക്ലാസ്സിലുള്ള അവരുടെ ആ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയാണ് സ്കൂൾ ചെയ്തിട്ടുള്ളത്. നിലവിലെ സാമൂഹിക പശ്ചാത്തലം കണക്കിലെടുത്ത് ഫീസ് ഒഴിവാക്കണമെന്ന് രക്ഷിതാക്കൾ വിദ്യാലയ അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നു. ഇത് പരിഗണിക്കാതെയാണ് അധികൃതർ ഫീസ് ആവശ്യപ്പെടുകയും ഫീസ് അടയ്ക്കാത്ത വിദ്യാർത്ഥികളെ പഠനത്തിൽ നിന്നും അകറ്റി നിർത്തുകയും ചെയ്തത്. ഈ ഫീസ് അടയ്ക്കുന്നുള്ളത് സ്കൂള് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. പക്ഷെ സ്കൂൾ നടക്കാത്ത ഈ സമയത്ത് മെയിൻ്റനൻസ് ഫീസ് എന്ന പേര് പറഞ്ഞുകൊണ്ട് ഈ അധിക തുക വാങ്ങുന്നതിന് എതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ട് KSU നിയോജകമണ്ഡലം കമ്മിറ്റിക്ക്. അത് ഞങ്ങൾ അനുവദിക്കില്ല. എല്ലാ കുട്ടികളെയും ട്യൂഷൻ ഫീസ് മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരെ ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുപ്പിക്കണം. അത് അധികൃതരുടെ നടപടിക്കെതിരെ തത്തമംഗലം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുകയാണ് രക്ഷിതാക്കൾ. ന്യൂസ് ബ്യൂറോ പാലക്കാട്.